നമസ്കാരം. വേനൽ ചൂട് കനത്ത് വരികയാണല്ലോ. അപ്പോൾ ചൂടകറ്റാനുള്ള മാർഗങ്ങൾ തേടുകയാവും നമ്മളെല്ലാവരും. എയർ കണ്ടീഷണർ വാങ്ങിക്കുക എന്ന് വെച്ചാൽ ചെറിയ യൂണിറ്റിന് തന്നെ 30,000 രൂപയൊക്കെയാണ് വില. എന്നാൽ 5,000-10,000 റേഞ്ചിലൊക്കെ വെള്ളം ഒഴിച്ച് പ്രവർത്തിക്കാവുന്ന എയർ കൂളറുകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ കൂടുതലൊന്നും അന്വേഷിക്കാതെ എയർ കൂളർ വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് പറ്റിയ അബദ്ധം മനസ്സിലാവുക. കേരളത്തിലെ കാലാവസ്ഥയിൽ ഒട്ടും പ്രയോജനമില്ലാത്തവയാണ് ഈ എയർ കൂളറുകൾ. എന്തുകൊണ്ടാണ് ഇതെന്ന് മനസ്സിലാക്കാൻ ആദ്യം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നറിയണം. എയർ കൂളറുകളുടെ പ്രവർത്തനം അറിയുകയും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്തുകൊണ്ട് ഇത് അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം ഇന്നത്തെ സൈക്കേരള വീഡിയോയിൽ. എയർ കണ്ടീഷണർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് എയർ കൂളറിനെ പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. നമുക്ക് 2 കമൻറ്റാണ് ആ ആവശ്യം ഉന്നയിച്ച് കിട്ടിയത്. കൂടാതെ കുറച്ച് പേർ ഇതുപോലുള്ള കൂടുതൽ വീഡിയോ വേണമെന്നൊക്കെ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് കുറച്ച് വൈകിയാലും വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. എയർ കണ്ടീഷണർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് ശേഷം അത് കണ്ടു നോക്കുക. അപ്പോൾ 2 ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാവും. അപ്പോൾ എയർ കൂളറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനായി ഞാനിവിടെ ഒരു മിനി എയർ കൂളർ വാങ്ങിച്ചിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് എയർ കൂളർ, പേഴ്സണൽ എയർ കൂളർ എന്നൊക്കെയുള്ള പേരിൽ ഓൺലൈൻ ഇത് ധാരാളം അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് വലുത് വാങ്ങാതെ ഈ ചെറുത് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ ഇത് വാങ്ങുന്ന മണ്ടത്തരമാണെന്നുള്ള വീഡിയോ ടൈറ്റിൽ തന്നെ, എന്നിട്ട് ഞാൻ തന്നെ മണ്ടനാകും. പിന്നെ ഇതിൻ്റെ പ്രവർത്തന രീതിയും കമ്പോണൻസും ഒക്കെ വലുതിലും ചെറുതിലും ഒരുപോലെ തന്നെയാണ്. ആദ്യം നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അതിനായി ഇതിലുള്ള വാട്ടർ റിസർവറിലേക്ക് ആദ്യം വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിൽ പവർ കണക്ട് ചെയ്യണം. ഇത് വർക്ക് ചെയ്യുന്നത് USB പവർ ഉപയോഗിച്ചാണ്. ഇനി ഇത് ഓണാക്കാം. ഇപ്പോൾ ഇതിൽ നിന്നും തണുത്ത കാറ്റ് വരുന്നുണ്ട്. എത്ര ഡിഗ്രി വ്യത്യാസം ഉണ്ടെന്നറിയാനായി നമുക്ക് ഈ ടെമ്പറേച്ചർ പ്രോബ് വെച്ച് നോക്കാം. പുറത്ത് വെക്കുമ്പോൾ ഇതിലിപ്പം 30 ഡിഗ്രി ഒക്കെ ആണല്ലോ കാണിക്കുന്നത്. ഇനി ഇതിനെ മുന്നിൽ വെച്ച് നോക്കാം. ഇപ്പോൾ 23 ഡിഗ്രി ഒക്കെയാണ് കാണിക്കുന്നത് കാണാം. പുറത്തതിനേക്കാൾ 6-7 ഡിഗ്രി തണുത്ത വായുവാണ് ഇതിൽ നിന്നും വരുന്നത്. നമ്മൾ എയർ കണ്ടീഷണറിൻ്റെ വീഡിയോ കണ്ടതാണ്. അതിൽ കാണിച്ച പോർട്ടബിൾ ACക്ക് ചൂടുവായു പുറന്തള്ളാൻ ഒരു എക്സോസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ സ്പ്ലിറ്റ് AC ആണെങ്കിൽ പുറത്തുള്ള കണ്ടൻസർ യൂണിറ്റ് ചൂട് പുറന്തള്ളും. ഫ്രിഡ്ജ് ആണെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഭാഗം ചൂട് പുറന്തള്ളും. എന്നാൽ ഈ എയർ കൂളറിൽ ചൂട് പുറന്തള്ളാൻ എക്സോസ്റ്റ് ഒന്നുമില്ല. ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്നും ചൂട് പുറത്തേക്ക് വരുന്നതുമില്ല. ചൂട് ഇല്ലാതാക്കാൻ കഴിയില്ല. അത് ഒരിടത്തു നിന്നും എടുത്ത് മറ്റൊരിടത്തേക്ക് മാറ്റുവാനേ കഴിയുമെന്നും അതിനായി പുറത്തുനിന്നും ഊർജ്ജം ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുമാണ് നമ്മൾ അന്ന് പറഞ്ഞത്. എന്നാൽ ഇതിൽ ഊർജ്ജമായി കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചൂട് പുറന്തള്ളാതെ തന്നെ തണുപ്പിക്കുന്നു. ഇത് ഊർജ്ജ സംരക്ഷണ നിയമവും തെർമോഡൈനാമിക് നിയമങ്ങളുമൊക്കെ തെറ്റുകയാണോ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നറിയണം. അതിനായി നമുക്കിത് തുറന്ന് ഇതിനുള്ള ഘടകങ്ങൾ എന്തൊക്കെയെന്നൊന്ന് നോക്കാം. ഇതിൻ്റെ ഈ കാറ്റഡ്ജ് നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇതിനകത്ത് സ്പോഞ്ച് പോലെയുള്ള കുറച്ച് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത് കാണാം. ഇതിങ്ങനെ നിരനിരയായി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നോക്കിയാൽ ഒരു ഫാനും കാണാം. പിന്നെ മുകളിലെ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം താഴേക്ക് ഇറ്റിറ്റ് വീഴാനുള്ള ഒരു സംവിധാനവും കൂടെ കാണാം. ഇതിൻ്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ്. ഇതിലെ ഫാൻ പുറത്തെ വായു വലിച്ചെടുത്ത് ഈ നനവുള്ള സ്പോഞ്ചിലൂടെ കടത്തി മുന്നിലേക്ക് വിടുന്നു. സ്പോഞ്ചിലുള്ള നനവ് നീരാവിയായി ഈ വായുവിലേക്ക് കലരുന്നു. സ്പോഞ്ചിലെ നനവ് നിലനിർത്താൻ ഈ മുകളിലെ ടാങ്കിൽ നിന്നും വെള്ളം ഇറ്റിറ്റി ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ ഈ നനവുള്ള സ്പോഞ്ചിലൂടെ പോകുമ്പോൾ വായു തണുത്ത് താപനില കുറയുന്നത് എന്തുകൊണ്ടാണ്? ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്നാണ് ഈ പ്രതിഭാസത്തിൻ്റെ പേര്. ഒരു ദ്രാവകം ബാഷ്പീകരിച്ച് വാതകമാകണമെങ്കിൽ അതിന് ഊർജ്ജം ആവശ്യമുണ്ട്. ഉദാഹരണത്തിന്, വെള്ളം തിളച്ചാലും അത് നീരാവിയായി പോകണമെങ്കിൽ നമ്മൾ വീണ്ടും ചൂട് നൽകിക്കൊണ്ടേ ഇരിക്കണം. ലാറ്റന്റ് ഹീറ്റ് എന്നാണ് ഈ ഊർജ്ജം അറിയപ്പെടുന്നത്. നമ്മൾ എയർ കണ്ടീഷനിങ്ങിൻ്റെ പ്രവർത്തനം പറഞ്ഞപ്പോഴും ഇത് കണ്ടിരുന്നു. ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന ഈ പ്രതിഭാസം എളുപ്പം മനസ്സിലാക്കാൻ 1-2 ഉദാഹരണങ്ങൾ കൂടി നോക്കാം. നമ്മൾ ഹാൻഡ് സാനിറ്റൈസറോ വാർണിഷോ ഒക്കെ കയ്യിലെടുത്ത് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ഒരു തണുപ്പ് അനുഭവപ്പെടാറില്ലേ? ദ്രാവക രൂപത്തിലുള്ള ആൽക്കഹോൾ ബാഷ്പീകരിക്കാനാവശ്യമായ ഊർജ്ജം അഥവാ ചൂട് നമ്മുടെ കയ്യിൽ നിന്നുമാണ് പോകുന്നത്. അതുകൊണ്ടാണ് കൈ തണുക്കുന്നത്. നനഞ്ഞ തുണിയൊക്കെ ദേഹത്തിട്ടാൽ തണുപ്പ് അനുഭവപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെ. ആ തുണിയിൽ നിന്നും വെള്ളം നീരാവിയായി മാറാനുള്ള ചൂട് നമ്മുടെ ദേഹത്ത് നിന്നും എടുക്കും. അങ്ങനെ ദേഹം തണുക്കും. ചൂടുള്ളപ്പോൾ നമ്മുടെ ശരീരം വിയർക്കുന്നതും ഇവാപ്പറേറ്റീവ് കൂളിംഗ് നടത്താനാണ്. വിയർപ്പ് ബാഷ്പീകരിച്ചു പോകാനുള്ള ചൂട് ശരീരത്തിൽ നിന്നും എടുക്കുമ്പോൾ ശരീരം തണുക്കും. ഇപ്പോൾ ഈ എയർ കൂളറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാണ്. ഇതിലെ ഈ സ്പോഞ്ചിൽ നിന്നും വെള്ളം നീരാവിയാവാൻ ആവശ്യമായ ഊർജ്ജം അഥവാ ചൂട് അത് ഈ സ്പോഞ്ചിൽ നിന്നും ചുറ്റുമുള്ള വായുവിൽ നിന്നും ഒക്കെ എടുക്കുന്നു. അങ്ങനെ സ്പോഞ്ചും ചുറ്റുമുള്ള വായുവും തണുക്കുന്നു. അങ്ങനെ തണുത്ത വായു ഈ മുന്നിലൂടെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ഊർജ്ജ സംരക്ഷണ നിയമമോ തെർമോഡൈനാമിക് നിയമങ്ങളോ ഒന്നും തന്നെ തെറ്റുന്നില്ല. ഇങ്ങനെ ഉണ്ടായ നീരാവി അന്തരീക്ഷത്തിൽ മറ്റെവിടെയെങ്കിലും ചെന്ന് ഘനീഭവിച്ച് തിരിച്ച് വെള്ളമായി മാറും. ആ അവസരത്തിൽ അത് ചൂട് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്ക് തിരികെ നൽകും. അതായത് ചൂട് അഥവാ ഊർജ്ജം ഇല്ലാതായി പോകുന്നില്ല,
ഇവിടെ നിന്നും എടുത്ത് മറ്റെവിടെയോ കൊണ്ടുപോയി കളയുകയാണ് ചെയ്യുന്നത്. പുറത്തെ വായുവിനെ ഇതിൻ്റെ പുറകിലൂടെ വലിച്ചെടുത്ത് ഈ സ്പോഞ്ചിലൂടെ കടത്തി തണുപ്പിച്ച് പുറത്തേക്ക് വിടുന്നത് ഇതിലെ ഈ പുറകിലുള്ള ഫാനിൻ്റെ കറക്കം കൊണ്ടാണ്. കാറ്റടിക്കുമ്പോൾ ബാഷ്പീകരണം കൂടുതലായിരിക്കും. തുണിയൊക്കെ ഉണക്കുമ്പോൾ നമ്മളിത് അനുഭവിക്കുന്നതാണല്ലോ. കറണ്ട് ഉപയോഗിക്കുന്നത് ഇതിൽ ഈ ഫാൻ മാത്രമായതുകൊണ്ട് ഇവാപ്രേറ്റീവ് എയർ കൂളറിൽ ഊർജ്ജ ഉപയോഗം എയർ കണ്ടീഷണറിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. എയർ കണ്ടീഷണർ, കംപ്രസർ, ഒന്നിലധികം ഫാനുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ റെഫ്രിജറൻ്റായി ഓസോൺ പാളി തകർക്കുന്നതോ ആഗോളതാപനം ഉണ്ടാക്കുന്നതോ ആയ വാതകങ്ങളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ എയർ കണ്ടീഷണറെ അപേക്ഷിച്ച് എന്തുകൊണ്ടും പ്രകൃതി സൗഹാർദ്ദവും ലാഭകരവുമായ ഒരു കൂളിംഗ് സിസ്റ്റമാണ് ഈ ഇവാപ്രേറ്റീവ് കൂളിംഗ് എന്നതിൽ സംശയമില്ല. എന്നിട്ടും എന്താണ് ഇത് വാങ്ങുന്നത് നമുക്ക് അനുയോജ്യമല്ല, മണ്ടത്തരമാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്? പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. രണ്ടും അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രതയായി ബന്ധപ്പെട്ടുള്ളതാണ്. അന്തരീക്ഷത്തിലുള്ള നീരാവിയുടെ അഥവാ ഈർപ്പത്തിൻ്റെ അളവാണ് ഹ്യൂമിഡിറ്റി. 0 മുതൽ 100% വരെയുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. 60 മുതൽ 90% കേരളത്തിലെ ഇപ്പോഴുള്ള ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവ് എന്നാൽ വരണ്ട കാലാവസ്ഥയായിരിക്കും. അപ്പോൾ വെള്ളം ബാഷ്പീകരണം നടക്കാൻ എളുപ്പമാണ്. എന്നാൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ബാഷ്പീകരണം നടക്കാൻ ബുദ്ധിമുട്ടുമാണ്. 100% ഹ്യൂമിഡിറ്റി ആയാൽ പിന്നെ ഒട്ടും നീരാവി കൂടുതൽ താങ്ങാൻ അന്തരീക്ഷത്തിനാവില്ല. അപ്പോൾ നീരാവി ഘനീഭവിച്ച് വെള്ളമായി മാറാൻ തുടങ്ങും. ഇപ്പോൾ ഈ ഇവാപ്രേറ്റീവ് എയർ കൂളറിൻ്റെ ഒരു വീക്ക്നെസ് മനസ്സിലേക്കാണ്. ഇതിലെ ഈ സ്പോഞ്ചിൽ നിന്നും വെള്ളം ബാഷ്പീകരിക്കുമ്പോഴാണല്ലോ ഇതിൽ തണുപ്പുണ്ടാകുന്നത്. ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ എളുപ്പം ബാഷ്പീകരണം നടക്കും, നന്നായി തണുപ്പും ഉണ്ടാകും. എന്നാൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ബാഷ്പീകരണം കുറയും, തണുപ്പും കുറയും. അതായത് കേരളം പോലെ ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലത്ത് ഇതിന് നന്നായി തണുപ്പ് നൽകാനാവില്ല. കൂടാതെ ഇത് പ്രവർത്തിക്കുമ്പോൾ ചുറ്റുമുള്ള ഹ്യൂമിഡിറ്റിയും കൂടും എന്നതാണ് രണ്ടാമത്തെ പ്രധാന പ്രശ്നം. ഇത് ഓണാക്കിയിട്ടാൽ എത്രമാത്രം താപനിലയും ഹ്യൂമിഡിറ്റിയും മാറും എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതൊരു മിനി എയർ കൂളർ ആയതുകൊണ്ട് ഇത്ര വലിയ റൂമിൽ വലിയ മാറ്റമൊന്നും വരുത്തില്ല. അതുകൊണ്ട് ഇതൊരു ബോക്സിൽ അടച്ചു വെച്ച് കുറച്ച് സമയം പ്രവർത്തിച്ച് നോക്കാം. ഇതിലെ ഈ മീറ്ററിൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന ടെമ്പറേച്ചർ 31.6 ഡിഗ്രിയും ഹ്യൂമിഡിറ്റി 61%. ഇനി നമുക്കിത് ഓണാക്കി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കത് തുറന്ന് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ തന്നെ ഇതിലെ വാല്യൂ ടെമ്പറേച്ചർ 29.4 ഡിഗ്രിയും ഹ്യൂമിഡിറ്റി 99% ആയിട്ടുണ്ടെന്നും കാണാം. നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം 60% ഹ്യൂമിഡിറ്റി ആയിരുന്ന സമയത്ത് ഇതിന് വെള്ളം ബാഷ്പീകരിച്ച് 1-2 ഡിഗ്രി താപനില കുറയ്ക്കാൻ സാധിച്ചു. എന്നാൽ അതോടൊപ്പം ഹ്യൂമിഡിറ്റി വർദ്ധിച്ച് 99% പിന്നീട് ഇതിന് താപനില കാര്യമായി കുറയ്ക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ വീട്ടിലൊരു അടച്ച മുറിയിൽ ഇവാപ്രേറ്റീവ് എയർ കൂളർ വാങ്ങി വെച്ചാൽ ഇതിനോട് സമാനമായിരിക്കും അവസ്ഥ. ഹ്യൂമിഡിറ്റി കൂടിയാൽ എന്താണ് പ്രശ്നം? നമ്മൾ കാലാവസ്ഥയൊക്കെ സൈറ്റുകളിൽ നോക്കിയാൽ അതിൽ താപനിലയോടൊപ്പം ഫീൽസ് ലൈക്ക് അല്ലെങ്കിൽ റിയൽ ഫീൽ എന്നൊരു മെഷർമെൻറ്റ് കൂടി കാണിക്കാറുണ്ട്. അതായത് നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്ന ചൂട്. കേരളത്തിലൊക്കെ എപ്പോഴും ഈ റിയൽ ഫീൽ എന്നത് ശരിക്കുള്ള താപനിലയേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന ഉദാഹരണത്തിൽ ശരിക്കുള്ള താപനില 29 ഡിഗ്രി ആണെങ്കിലും അനുഭവപ്പെടുന്ന ചൂട് 33 ഡിഗ്രി ആണെന്ന് കാണാം. എന്താണ് ഇതിന് കാരണം? ഹ്യൂമിഡിറ്റി, കാറ്റിൻ്റെ സ്പീഡ് ഒക്കെ കണക്കിലെടുത്താണ് ഈ ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ കണക്ക് കൂട്ടുന്നത്. ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചൂടും കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ചൂടുണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏത് ചലനവും ഏത് അവയവത്തിൻ്റെ പ്രവർത്തനവും ഒക്കെ ചൂടുണ്ടാക്കും. എന്നാൽ ശരീരത്തിൻ്റെ താപനില ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അധികമുള്ള ചൂട് വിവിധ മാർഗങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്ക് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനുള്ളൊരു പ്രധാന മാർഗമാണ് വിയർപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിയർപ്പ് ബാഷ്പീകരിക്കുമ്പോൾ ഇവാപ്രേറ്റീവ് കൂളിങ്ങിലൂടെ ശരീരം തണുക്കുന്നു. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടിയാൽ ബാഷ്പീകരണം കുറയും, ശരീരം തണുക്കുന്നതും കുറയും, നമുക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടും. കാറ്റാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇഫക്റ്റാണ് ഉണ്ടാവുക. കാറ്റുള്ളപ്പം ബാഷ്പീകരണം കൂടുതലായിരിക്കും, ശരീരം തണുക്കും. അതാണ് നമ്മൾ ഫാനിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ ശരിക്കും ചുറ്റുമുള്ള താപനില മാറുന്നില്ലെങ്കിലും നമുക്ക് ചൂട് കുറയുന്നതായി അനുഭവപ്പെടുന്നത്. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്താണെന്നും ഇതെങ്ങനെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതും എന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് മുമ്പ് ഈ എയർ കൂളർ വെച്ചപ്പോൾ കിട്ടിയ താപനിലയും ഹ്യൂമിഡിറ്റിയും നോക്കി റിയൽ ഫീൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിനായുള്ള കാൽക്കുലേറ്റേഴ്സൊക്കെ ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൽ ആദ്യത്തെ വാല്യൂസ് കൊടുക്കാം. 31.6 ഡിഗ്രി താപനിലയും 61% ഹ്യൂമിഡിറ്റിയും ആണെങ്കിൽ ഹീറ്റ് ഇൻഡെക്സ് 36 ഡിഗ്രി. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് ഈ എയർ കൂളർ പ്രവർത്തിച്ചപ്പോൾ കിട്ടിയ 29.4 ഡിഗ്രിയും 99% ഹ്യൂമിഡിറ്റിയും കൊടുത്ത ഹീറ്റ് ഇൻഡെക്സ് 41 ഡിഗ്രി ആണെന്ന് കാണാം. അതായത് ഈ എയർ കൂളർ കൊണ്ട് താപനില കാര്യമായി കുറയ്ക്കാനായില്ല എന്ന് മാത്രമല്ല,
നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് ഇതില്ലാത്തതിനേക്കാൾ കൂടുതലായിരിക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായില്ലേ? എങ്കിൽ പിന്നെ ഇവാപ്രേറ്റീവ് എയർ കൂളിംഗ് ടെക്നോളജി കൊണ്ട് എന്താണ് പ്രയോജനം? കേരളം പോലെ ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലത്താണ് ഇത് കൃത്യമായി വർക്ക് ചെയ്യാത്തത്. ഹ്യൂമിഡിറ്റി കുറഞ്ഞ വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ ഇത് ആദ്യം പറഞ്ഞതുപോലെ തണുപ്പിക്കാൻ ചെലവ് കുറഞ്ഞതും പ്രകൃതി സൗഹാർദ്ദവുമായ ഒരു മാർഗമാണ്. പൊതുവേ കടൽ തീരത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലും ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഉഷ്ണമേഖലകളിലും ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. കേരളം ഇങ്ങനെ വരുന്ന മേഖലയാണല്ലോ. എന്നാൽ ഇങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ വരണ്ട കാലാവസ്ഥയുള്ള പുറം രാജ്യങ്ങളിലോ ഒക്കെ ഉള്ളവർക്ക് ഒരു നല്ല ഓപ്ഷനാണ് ഇവാപറേറ്റീവ് കൂളിംഗ്. ഇത് നോക്കാനായി ഇവാപറേറ്റീവ് കൂളറുകളുടെ ടെമ്പറേച്ചർ ചാർട്ട് ലഭ്യമാണ്. ഇതിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ താപനിലയും ഹ്യൂമിഡിറ്റിയും വെച്ച് നോക്കിയാൽ ഇവാപറേറ്റീവ് കൂളർ പ്രായോഗികമാണോ എന്ന് തീരുമാനിക്കാം. ഉദാഹരണത്തിന് 30 ഡിഗ്രി താപനിലയും 40% ഹ്യൂമിഡിറ്റിയും ഉള്ള സ്ഥലത്ത് ഇത് ഉപയോഗിച്ചാൽ താപനില 22.5 വരെയാക്കി കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ഹ്യൂമിഡിറ്റി 80% 28 ഡിഗ്രി ആക്കി കുറയ്ക്കാനേ ഇതിന് കഴിയുള്ളൂ. പൊതുവേ പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി 30% താഴെ ഉള്ളിടത്താണ് ഇത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. 30 മുതൽ 50% വരെ ഉള്ളിടത്തും ഇത് ഉപയോഗിക്കാം. എന്നാൽ 50% മുകളിൽ ഹ്യൂമിഡിറ്റി ഉള്ളിടത്ത് ഇത് പ്രായോഗികമല്ല. കേരളത്തിലെ ശരാശരി ഹ്യൂമിഡിറ്റി 80% ഒക്കെയാണ്. ഈ മാർച്ച് മാസത്തിൽ നോക്കിയാൽ ഉച്ചയ്ക്ക് 60% ഒക്കെയും രാത്രി 90% ഒക്കെയാണ് കാണിക്കുന്നത്. ഇത് ഓരോ സ്ഥലങ്ങളിലും ഓരോ മാസങ്ങളും അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. എങ്കിലും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇങ്ങനെയുള്ള നാട്ടിൽ ഇവാപറേറ്റീവ് കൂളിംഗ് എന്തുകൊണ്ട് പ്രായോഗികമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഏറ്റവും അനുയോജ്യം എയർ കണ്ടീഷണർ തന്നെയാണ്. അത് നന്നായി തണുപ്പിക്കുമെന്ന് മാത്രവുമല്ല ഡീഹ്യൂമിഡിഫയർ ആയി പ്രവർത്തിക്കുകയും ചെയ്യും. AC നിന്നും വെള്ളം പുറത്തേക്ക് കളയാൻ ഒരു പൈപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? AC കോയിൽ തണുക്കുമ്പോൾ അതിൽ അന്തരീക്ഷത്തിലെ നീരാവി തണുത്ത് വെള്ളമാവും. അത് നീക്കി കളയുന്നതിലൂടെ മുറിയിലെ ഹ്യൂമിഡിറ്റി കുറയുകയും ചെയ്യും. 30 മുതൽ 60% വരെയൊക്കെയാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായി തോന്നുന്ന ഹ്യൂമിഡിറ്റി. അതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടിയ നമ്മുടെ സ്ഥലത്ത് ഇതിനെ ഡീഹ്യൂമിഡിഫൈ ചെയ്യുന്നത് ഉപകാരപ്രദമാണ്. എന്നാൽ ഓൾറെഡി ഒരു എയർ കൂളർ വാങ്ങിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എടുത്ത് തോട്ടിൽ കളയുകയേ വഴിയുള്ളൂ. ഇവാപറേറ്റീവ് എയർ കൂളർ ഉണ്ടെങ്കിൽ അത് അടച്ചിട്ട മുറിയിൽ ഉപയോഗിക്കാതിരിക്കുക. ഒരു ജനലിൻ്റെ ഒക്കെ അടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും അത് ഫ്രഷ് എയർ പുറത്തു നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഉള്ളിലെ ഹ്യൂമിഡിറ്റി കൂടില്ല, ചെറിയ തണുത്ത കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിലെ വാട്ടർ ടാങ്കിൽ ഐസ് ഇട്ടും തണുപ്പിച്ച വെള്ളം ഒഴിച്ചുമൊക്കെ കുറച്ചുകൂടി തണുത്ത കാറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഹ്യൂമിഡിറ്റി താരതമ്യേന കുറഞ്ഞ പകൽ സമയങ്ങളിൽ ഇത് ഉപയോഗിക്കാം. ഹ്യൂമിഡിറ്റി കൂടുമ്പം രാത്രിയിലൊക്കെ സാധാരണ ഫാൻ തന്നെയായിരിക്കും ഇതിനേക്കാളും ബെറ്റർ. എയർ കൂളർ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇതിനുള്ളിൽ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്ത് നനഞ്ഞ സ്പോഞ്ചിലൊക്കെ ബാക്ടീരിയ ഫംഗസ് ഒക്കെ വളരാൻ സാധ്യതയുണ്ട്. ഇത് പ്രവർത്തിക്കുമ്പോൾ അത് മുറിയിലൊക്കെ പരക്കാനും അസുഖം ഉണ്ടാക്കാനും ചീത്ത മണം ഉണ്ടാക്കാനും ഒക്കെ വഴിയുണ്ട്. അതിനാൽ ഇതിലെ ടാങ്കും സ്പോഞ്ചും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഡിസിൻഫെക്റ്റിന് ചെയ്യേണ്ടതും ആവശ്യമാണ്. നാട്ടിലെ ചൂടിന് പരിഹാരം ആലോചിക്കുമ്പോൾ ഇനി ആരും ഇതുപോലുള്ള കൂളർ വാങ്ങി കാശ് കളയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഇതുപോലൊന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു ടേബിൾ ഫാൻ എടുത്ത് അതിൻ്റെ മുന്നിൽ ഒരു പാത്രത്തിൽ വെള്ളം വെക്കാം. ഇനി കുറച്ച് കട്ടിയുള്ള കോട്ടൺ തുണിയോ കമ്പിളിയോ കഷ്ണങ്ങളാക്കി നനച്ച് ഒരു വശം ഈ വെള്ളത്തെ മുക്കി ഫാനിൻ്റെ മുന്നിൽ തൂക്കിയിടാം. എയർ കൂളർ റെഡി. ഫാൻ കറങ്ങുമ്പോൾ തുണിയിലെ ഈർപ്പം ബാഷ്പീകരിക്കും. ക്യാപിലറി ആക്ഷൻ കാരണം ആ തുണിയിലുള്ള നനവ് നിലനിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഫാനിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് അതിൽ സുഷിരങ്ങളിട്ട് തുണി തിരുകി വെള്ളം മെല്ലെ ഇറ്റിറ്റ് വീഴുന്ന രീതിയിലും ഉണ്ടാക്കാം. സ്കൂളിൽ ശാസ്ത്രമേളകൾക്കൊക്കെ ചെയ്യാവുന്ന നല്ലൊരു വർക്കിംഗ് മോഡൽ ഡെമോൺസ്ട്രേഷൻ ആയിരിക്കും അത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്രദമായി തോന്നിയെന്നും വിശ്വസിക്കട്ടെ. വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു സൈക്കേരളം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.